അവരോട് ഞാൻ പറഞ്ഞു എനിക്ക് യമനിലാണ് പോകേണ്ടത്. കാരണം ഈ യമൻ എന്നെ ആകർഷിക്കാൻ കാരണം സത്യത്തിൽ ആദ്യം എൻ്റെ മനസ്സിലേക്ക് വന്ന യമൻ്റെ ചില ദൃശ്യങ്ങളാണ്. ഞാൻ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഇതേപോലെ തന്നെ ഒരു ലുങ്കി ഉടുത്ത, അതിൻ്റെ പുറത്ത് വസ്ത്രം ധരിച്ച് കോട്ടിട്ട, അതിൻ്റെ ഒരു കത്തി അരയിൽ തിരികിയ ഒരാൾ എൻ്റെ നേരെ വരുന്നു. അപ്പോൾ എൻ്റെ രൂപവും എൻ്റെ കയ്യിലെ ക്യാമറയും ഒക്കെ കണ്ടിട്ടായിരിക്കണം അദ്ദേഹം എന്നെ തിരിച്ചറിഞ്ഞു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, സൗദി അറേബ്യയേക്കാൾ ചരിത്രവും ചരിത്ര നിർമ്മിതികളും ഉള്ളൊരു പ്രദേശമാണ് യമൻ. നിർഭാഗ്യവശാൽ ഇപ്പോൾ അവിടെ സംഘർഷഭരിതമാണ്. യമനിലേക്ക് ഞാൻ നടത്തിയ യാത്ര കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. സഞ്ചാരത്തിൻ്റെ ഒരു പുതിയ രാജ്യമായിട്ട് ഞാനിങ്ങനെ മനസ്സിൽ കണ്ടത് അക്കാലത്ത് യമനായിരുന്നു. കുറേ രാജ്യങ്ങൾ പോയതിന് ശേഷമാണ്. പക്ഷേ ആ യാത്ര 5-6 തവണ മുടങ്ങിപ്പോയി. അക്കാലത്ത് ഞാൻ ഇത്തരം ചില നമുക്ക് സാധാരണഗതിയിൽ വളരെ എളുപ്പത്തിൽ പോകാവുന്ന രാജ്യങ്ങളുടെ ഒരു ലിസ്റ്റിലല്ല യമൻ ആ സമയത്ത്. യമനിൽ ചില പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് എനിക്കറിയുകയും ചെയ്യാം, വാർത്തകൾ ഞാൻ വായിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് വേണ്ടി അക്കാലത്ത് ടൂറ് ഒക്കെ ഡിസൈൻ ചെയ്ത് തന്നിരുന്ന ഒരു ലേഡിയുണ്ട്. അവരൊരു ടൂർ കമ്പനി നടത്തുന്ന വ്യക്തിയാണ്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു എനിക്ക് യമനിലാണ് പോകേണ്ടത്, കാരണം ഈ യമൻ എന്നെ ആകർഷിക്കാൻ കാരണം സത്യത്തിൽ ആദ്യം എൻ്റെ മനസ്സിലേക്ക് വന്ന യമൻ്റെ ചില ദൃശ്യങ്ങളാണ്. യമനിൽ യമൻ എന്ന് നമ്മൾ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്താലും അല്ലെങ്കിൽ അക്കാലത്തെ എൻസൈക്ലോപ്പീഡിയകളിലൊക്കെ യമനെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോഴും ആദ്യം കാണുന്ന ദൃശ്യം പ്രത്യേക രൂപത്തിൽ നിർമ്മിച്ച 8-10 നിലകളുള്ള കെട്ടിടങ്ങളുടെ രൂപങ്ങളാണ്. ലോകത്ത് വേറൊരിടത്തും കാണാത്ത നിർമ്മിതികൾ. 700-800 വർഷം മുമ്പ് 10-12 നിലകളുള്ള കെട്ടിടങ്ങൾ പണിത ഒരു നാട്ടുകാരായിരുന്നു യമനികൾ. അതായത് 1000-1500 വർഷങ്ങൾക്ക് മുമ്പ് പോലും നമ്മൾ സഞ്ചാരത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അമ്പരചുംബികളുള്ള ഒരു നാട് യമനായിരുന്നു. അപ്പോൾ ആ യമനിലെ നിർമ്മിതികളൊക്കെ വളരെ മനോഹരങ്ങളുമായിരുന്നു. പ്രത്യേകമായ ഒരു രൂപഘടന, ആർക്കിടെക്ചറൽ വ്യത്യാസം നമുക്ക് വളരെ പ്രകടമായിരുന്നു. അപ്പോൾ അത് കാണുമ്പോൾ പ്രത്യേകിച്ച് ഒരു ദൃശ്യമാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ദൃശ്യങ്ങളാണ് നമ്മളെ ആദ്യം സ്വാധീനിക്കുക. അപ്പോൾ ഈ നാട്ടിലൊന്ന് പോകണമെന്ന് തീരുമാനിച്ചു. ആ നാടിനെക്കുറിച്ച് പഠിച്ചു, ആ നാടിൻ്റെ ചരിത്രം, പാരമ്പര്യം, അവിടുത്തെ ജീവിതം ഒക്കെ പഠിച്ചു. പക്ഷേ ഒരു വലിയ തടസ്സമൊക്കെ ഉണ്ടായിരുന്നത്, ആ സമയമൊക്കെ ആയപ്പോഴേക്കും യമനിലെ വലിയ പ്രക്ഷോഭങ്ങളുടെ, വലിയ യുദ്ധത്തിൻ്റെ സമാനമായ ഒരു കാലാവസ്ഥയുടെയൊക്കെ അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ഞാൻ ഓരോ തവണയും പോകാൻ ടിക്കറ്റ് എടുക്കും, ഇവരെനിക്ക് അവിടെ താമസിക്കാനുള്ള ഹോട്ടലൊക്കെ ബുക്ക് ചെയ്യും. യാത്ര പുറപ്പെടുന്നതിന് 2 ദിവസം മുമ്പോ 3 ദിവസം മുമ്പോ അവിടെ നിന്ന്, ആ ഹോട്ടലിൽ നിന്ന് അല്ലെങ്കിൽ എനിക്ക് വേണ്ടി അവിടെ സൗകര്യങ്ങൾ ഒരുക്കുന്ന കമ്പനിയിൽ നിന്ന് ഒരു മെസ്സേജ് വരും, ഒരാഴ്ചയും കൂടെ കഴിഞ്ഞ് വന്നാൽ മതി, ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ടെന്ന് പറയും. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് പത്രം വായിക്കുമ്പോൾ ചെറിയ പ്രശ്നമല്ല, അവിടെ പട്ടണത്തിൻ്റെ ഒരു ഭാഗം മുഴുവൻ നിന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് അപ്പോഴാണ് മനസ്സിലാവുക. വീണ്ടും 1-2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും ടിക്കറ്റ് എടുക്കും. ഇങ്ങനെ 5 തവണ മാറ്റിവെച്ചു. 6-ാമത്തെ തവണ യമനിലെ സനയിലുള്ള ഒരു ടൂർ കമ്പനി പറഞ്ഞു ധൈര്യമായിട്ട് പോന്നോളൂ, ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല. അങ്ങനെയാണ് 6-ാമത്തെ തവണ ഞാൻ സന പട്ടണത്തിൽ ചെന്നിറങ്ങുന്നത്. സന പട്ടണത്തിൽ ചെന്നിറങ്ങുമ്പോൾ ഈ വിമാനത്തിൽ പാതിയോളം സീറ്റുകളിലെ ആളുകളുള്ളൂ. എനിക്ക് തോന്നുന്നത്, അത് ഞാനിപ്പോൾ കൃത്യമായിട്ടത് ഓർക്കുന്നില്ല, എനിക്ക് തോന്നുന്നത് ദുബായിൽ നിന്നാണോ പറഞ്ഞതെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർക്കുന്നില്ലത്. ഏതായാലും ആ ഫ്ലൈറ്റ് നിറയെ ആളുകളുണ്ടായിരുന്നില്ല. ഞാൻ ചെന്ന് സനയിലെ എയർപോർട്ടിൽ ഇറങ്ങുന്നു. അപ്പോൾ സനയിലെ എയർപോർട്ട് നമ്മുടെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു സിസ്റ്റം, പല വിമാനത്താവളങ്ങളിലും, കോഴിക്കോട് എയർപോർട്ടാണെങ്കിലും കൊച്ചി എയർപോർട്ടാണെങ്കിലും ഒക്കെയുള്ള ഒരു സിസ്റ്റം, അല്ലെങ്കിൽ ദുബായിലെയോ ഖത്തറിലെയോ ഒന്നും നമ്മൾ കമ്പയർ ചെയ്യുക പോലും വേണ്ട. അങ്ങനെയൊന്നുമില്ല. ഒരു നാട്ടും പുറത്തെ ഒരു പഞ്ചായത്ത് ഓഫീസിലേക്ക് നമ്മൾ കയറി ചെല്ലുന്നത് പോലെ, അല്ലെങ്കിൽ അവിടുത്തെ ഒരു സർക്കാർ ഓഫീസിലേക്കോ ഒരു ആശുപത്രി, സർക്കാർ ആശുപത്രിയിലേക്ക് കയറി ചെല്ലുന്ന പോലെ ആളുകൾ തലങ്ങും വിലങ്ങൊക്കെ ഓടുന്നു. ഇടയ്ക്ക് കുറേ ആളുകൾ അവിടെ ഇരിക്കുന്നു. ചില കൗണ്ടറുകൾ കഴിഞ്ഞ് അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ പലതരം ആളുകൾ നടക്കുന്നു. ഈ നടക്കുന്ന ആളുകൾ എല്ലാവരുടെയും മിക്കവാറും ആളുകളൊക്കെ ഒരു സാധാരണ വസ്ത്രം ധരിച്ചതിന് ശേഷം അതിൻ്റെ പുറത്തൊരു കോട്ട് ധരിച്ചിട്ടുണ്ട്. ഈ കോട്ടിന് രണ്ട് സൈഡിലേക്ക് മാറിയിരിക്കുക. പക്ഷേ
അരയിൽ കെട്ടിയിരിക്കുന്ന ഒരു 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 വലിയൊരു ഒരു ബെൽറ്റ് പോലെ ഒരു വസ്തുണ്ട്, അതിലൊരു കത്തിയുണ്ട്, നല്ലൊരു കത്തി. അപ്പോൾ ഇങ്ങനെയാണ് എല്ലാവരും എയർപോർട്ടിനകത്തോടെ നടക്കുന്നത്. അപ്പോൾ എനിക്ക് സംശയമായി, നമ്മുടെ എയർപോർട്ടിനകത്തേക്ക് സാധാരണഗതിയിൽ ആയുധങ്ങളൊന്നും പ്രവേശിപ്പിക്കില്ലല്ലോ, പക്ഷേ ഇത് എയർപോർട്ടിനകത്തും ഇതൊക്കെ അനുവദനീയമാണ്, ആളുകൾ അങ്ങ് നടക്കുന്നു, പോലീസിൻ്റെ സാന്നിധ്യം ഒന്നും കാര്യമായിട്ടില്ല. ഞാൻ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഇതേപോലെ തന്നെ ഒരു ലുങ്കി ഉടുത്ത, അതിൻ്റെ പുറത്ത് വസ്ത്രം ധരിച്ച് കോട്ടിട്ട, അതിൻ്റെ ഒരു കത്തി അരയിൽ തിരികിയ ഒരാൾ എൻ്റെ നേരെ വരുന്നു. അപ്പോൾ എൻ്റെ രൂപവും എൻ്റെ കയ്യിലെ ക്യാമറയും ഒക്കെ കണ്ടിട്ടായിരിക്കണം അദ്ദേഹം എന്നെ തിരിച്ചറിഞ്ഞു. സയ്ദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പിന്നെ അങ്ങോട്ടൊരു നാലഞ്ച് ദിവസം ഞാനും സയ്ദ് ഒന്നിച്ചായിരുന്നു ഈ യമൻ്റെ ഉൾനാടുകളിലൂടെ ദീർഘമായ യാത്രകളൊക്കെ നടത്തിയത്. അപ്പോഴാണ് ആദ്യത്തെ ഒരു ദിവസം ഞാൻ പറഞ്ഞു, എനിക്ക് ചെന്നിറങ്ങി അധികം താമസിച്ച തന്നെ സനാ നഗരം ഒന്ന് കാണണം, നഗരത്തിലെ കാഴ്ചകൾ, മനുഷ്യരെങ്ങനെ ജീവിക്കുന്നു, അവിടുത്തെ ചരിത്ര പ്രദേശങ്ങൾ ഒക്കെ കാണണം. അപ്പോൾ സനയുടെ സാധാരണ മനുഷ്യർ വസിക്കുന്ന നഗര ഹൃദയത്തിലേക്കാണ് പോകുന്നത്. പുരാതനമായ ഒരു നഗരം. പുരാതനം എന്ന് പറഞ്ഞാൽ നമ്മളൊരു 1000 വർഷം മുമ്പ് മനുഷ്യരെങ്ങനെ ജീവിച്ചിരുന്നു, അന്നത്തെ മാർക്കറ്റുകൾ എങ്ങനെയായിരുന്നു, അന്നത്തെ കച്ചവടം എങ്ങനെയായിരുന്നു, അന്ന് മനുഷ്യരെങ്ങനെയാണ് സാധനങ്ങൾ കൈമാറ്റം ചെയ്തിരുന്നത്, അന്ന് എങ്ങനെയായിരുന്നു എണ്ണയാട്ടിയിരുന്നത്, ഇതൊക്കെ കാണണമെങ്കിൽ ഈ സനയുടെ ഓൾഡ് ടൗണിലേക്ക് ചെന്നാൽ മതി. നമ്മൾ നടന്ന് 1000 വർഷം പിന്നിലേക്ക് ചെല്ലും. അവിടെ ചക്ക് എണ്ണയാട്ടുന്ന, തത്സമയം എണ്ണയാട്ടി കൊടുക്കുന്ന ചക്കുകളൊക്കെ ഉണ്ട്. അതിനകത്ത് ഒരു ചെറിയ ഇടുങ്ങിയ മുറിയാണ്, ഈ സ്റ്റേജിൻ്റെ ഒരു പാതിയില്ല, നാലിലൊന്ന് വലിപ്പം വരുന്ന ഒരു മുറി. അതിൻ്റെ നടുക്കൊരു ചക്ക് വെച്ചിട്ടുണ്ട്. ഈ ചക്കിൻ്റെ ഒരു കമ്പ് ഒരു ഒട്ടകത്തിൻ്റെ പെടലിയെ കെട്ടിയിരിക്കുകയാണ്. ഈ ഒട്ടകത്തിന് കഷ്ടിച്ച് നടക്കാനുള്ള സ്ഥലമേ ഉള്ളൂ ആ മുറിക്കകത്ത്. ആ ഒട്ടകത്തിൻ്റെ കണ്ണ് കെട്ടിയിരിക്കുകയാണ്. ഒട്ടകം എവിടേക്കോ ദീർഘയാത്ര, ദൂരയാത്ര നടത്തുകയാണെന്നുള്ള സങ്കല്പത്തിൽ ഇവനിങ്ങനെ രാവിലെ മുതൽ നടക്കുകയാണ് ഇതിന് ചുറ്റും. ഞാൻ ചെല്ലുമ്പോൾ വൈകുന്നേരമായി. അപ്പോഴും ഇവൻ വിശ്രമമില്ലാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവൻ്റെ പ്രതീക്ഷ പുറപ്പെട്ടെടുത്ത് നേരെ ദൂരം ചെന്നിട്ടുണ്ടെന്നാണ്. ഇവൻ്റെ കണ്ണ് രണ്ട് കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ എണ്ണ ഊറി വരുന്നത് വേറൊരു പാത്രത്തിൽ ശേഖരിക്കുന്നുണ്ട്. അവിടെ ഒരു കച്ചവടക്കാരൻ്റെ ഇരിപ്പുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ വന്ന് എണ്ണ അളന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ മാർക്കറ്റിൽ പലതരം സാധനങ്ങളുടെ വ്യത്യസ്ത തെരുവുകളാണ്. അതായത് ധാന്യം വിൽക്കുന്ന ആളുകളുടെ തെരുവുകൾ ഒരു ഭാഗത്ത്, അത് അടുപ്പിച്ചടുപ്പിച്ചടുപ്പിച്ച് ചാക്കുകളിൽ ഇങ്ങനെ ധാന്യം കൂമ്പാരമാക്കി വെച്ചിരിക്കുന്ന മനോഹരമായ കാഴ്ചയാണ്. ഭക്ഷ്യവസ്തുക്കൾ, വസ്ത്രം, ഇങ്ങനെ പലതും. അതിലേറ്റവും കൂടുതൽ വിൽക്കുന്നത് ഇവരുടെ ആ പ്രത്യേകതയുള്ള ആ കത്തിയാണ്. ആ കത്തി വിൽക്കുന്ന സ്ഥലങ്ങൾ, അതുണ്ടാക്കുന്ന സ്ഥലങ്ങൾ. അങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ രാത്രിയാകുമ്പോഴേക്കും എനിക്ക് യമൻ്റെ ജീവിതത്തിൻ്റെ, പ്രത്യേകിച്ച് സനാ നഗരത്തിലെ പുരാതന പ്രദേശത്തെ മനുഷ്യജീവിതത്തിൻ്റെ കാഴ്ചകളും അനുഭവങ്ങളൊക്കെ കിട്ടി. പിന്നെ അങ്ങോട്ട് തുടർന്ന് ഉൾനാടുകളിലൂടെ പലവിധ കാഴ്ചകളിലൂടെ ഒക്കെ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. രണ്ടാമത്തെ ദിവസം ഞാൻ സനയിൽ താമസിക്കുമ്പോൾ രാത്രി അതിഭീകരമായ സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നു. അപ്പോൾ ഞാനൊരു 6-ാം നിലയിലാണ് ഒരു ഹോട്ടലിൻ്റെ താമസിക്കുന്നത്. ആ ഹോട്ടലിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഗസ്റ്റായിട്ട്. കാരണം ഇത്ര കലുഷിതമായ ഒരു അവസ്ഥയിൽ വേറെ ബുദ്ധിയുള്ള ആൾക്കാരൊന്നും ആ സമയത്ത് അവിടേക്ക് ടൂറിസ്റ്റായിട്ട് പോകുമായിരുന്നില്ല. എന്നെ എൻ്റെ ഒരു ധാരണക്കുറവ് കൊണ്ടും ആ ധൈര്യമായിട്ട് ഇങ്ങനെ പോരേ എന്ന് ഈ സയ്ദിൻ്റെ കമ്പനി പറഞ്ഞതുകൊണ്ട് ഞാനവിടെ ചെന്നതാണ്. ആ ഹോട്ടലിൽ എത്രയോ നാൾ കൂടി ഞാനാണ് ആദ്യമായിട്ട് ആ ഹോട്ടൽ മുറിയിലേക്ക് കയറി ചെല്ലുന്നത്. ആ ഹോട്ടൽ മുറിയുടെ കട്ടിൽ പിടിച്ചിടാനൊക്കെ ഞാനും കൂടെ കൂടിയാണ് അത് നേരെയാക്കി ഇടുന്നത്. അങ്ങനെ 6-ാം നിലയിൽ നോക്കുമ്പോൾ കുറച്ച് രാത്രി കഴിഞ്ഞാൽ പിന്നെ തെരുവുകളെല്ലാം വെളിച്ചം അണയും. പിന്നെ ഒരു കുറേ കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഈ സ്ഫോടന ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ ഞാൻ സയ്ദിനോട് ചോദിച്ചു, രാവിലെ രാത്രിയിൽ ഇങ്ങനെ ശബ്ദമൊക്കെ കേട്ടിരുന്നു. സയ്ദ് പറഞ്ഞു എല്ലാവരും പടക്കം പൊട്ടിച്ചതായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് അറിഞ്ഞു പടക്കം പൊട്ടിച്ചതല്ല, വലിയ പടക്കങ്ങൾ പലതും പൊട്ടിയതാണ്, ഒരു പ്രദേശമൊക്കെ നന്നായിട്ട് കത്തിപ്പോയിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലായി. അപ്പോൾ ശരിക്കും പ്രശ്നങ്ങളുടെ നടുവിൽ ഏറ്റവും തീവ്രമായി യമനിൽ പ്രതിഷേധങ്ങളും ആഭ്യന്തര യുദ്ധവും കലശലായി നിൽക്കുന്ന സമയത്ത് ഒരു 6-7 ദിവസം യമനിലൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആ സമയത്തെ എൻ്റെ ഓർമ്മകളുള്ളത്. Thank you.